വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്ലസ് വൺ അക്കൗണ്ടൻസിയുടെ 9-ാമത്തെ അധ്യായമായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോ ആണ് ഇപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ദയവായി തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. പ്ലസ് വൺ അക്കൗണ്ടൻസിയുടെ 9-ാമത്തെ അധ്യായത്തിന്റെ പേര് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിലും എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വാട്ട് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ പ്ലസ് വൺ അക്കൗണ്ടൻസിയുടെ 1-ാമത്തെ അധ്യായമായ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടൻസി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഓബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടൻസി അഥവാ ഓബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങിനെ പറ്റി പഠിച്ചിരുന്നു. അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പ്ലസ് വൺ അക്കൗണ്ടൻസിയുടെ 1-ാമത്തെ അധ്യായത്തിൽ പഠിച്ചിരുന്നു. അപ്പൊ നമ്മൾ 4 ലക്ഷ്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അക്കൗണ്ടൻസിയുടെ 4 ലക്ഷ്യങ്ങൾ, 4 ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിലെ അക്കൗണ്ടൻസിയിലെ പ്രധാനപ്പെട്ട ആ 4 ഒബ്ജക്റ്റീവ്സിലെ 4 ലക്ഷ്യങ്ങളിലെ പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങളാണ്, അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്, ഒരു ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണ്ടെത്തി കൊടുക്കലാണ് അക്കൗണ്ടൻസിയുടെ പിന്നെ പ്രധാനപ്പെട്ട 2 ഒബ്ജക്റ്റീവുകളിലെ 1-ാമത്തെ ഒബ്ജക്റ്റീവ്, 1-ാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താ? കാൽക്കുലേഷൻ ഓർ ഡിപ്പിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, ഒരു ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി കണ്ടെത്തുക അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുക. ഇതാണ് അക്കൗണ്ടൻസിയുടെ പ്രധാനപ്പെട്ട 2 ഒബ്ജക്റ്റീവ്. 1-ാമത്തത് എന്താണ്? കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഒരു ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്ന് കണ്ടെത്തി കൊടുക്കുക. 2-ാമത്തെ എന്തായിരുന്നു? കാൽക്കുലേഷൻ ഓർ ഡിപ്പിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, ഒരു ബിസിനസ്സിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന്റെ സാമ്പത്തിക സ്ഥിതി അളക്കുക, കണക്കാക്കുക. ഇവയാണ് അക്കൗണ്ടൻസിയുടെ ഈ ഒരു 2 ഒബ്ജക്റ്റീവ്സ്. പ്രധാനമായും അക്കൗണ്ടൻസിക്ക് ഈ 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഈ 2 ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടന്റ് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു ബിസിനസ്സിന് എത്ര ലാഭം ഉണ്ടായിട്ടുണ്ട്, നഷ്ടമാണെങ്കിൽ എത്രയാണ് നഷ്ടമുണ്ടായത്, ആ ബിസിനസ്സിന്റെ അതാത് സാമ്പത്തിക വർഷത്തിലെ സാമ്പത്തിക സ്ഥിതി എത്രയാണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടന്റ് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അക്കൗണ്ടന്റ് അഥവാ ആരാണോ ബിസിനസ്സിലെ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത്, അവര് ആ ബിസിനസ്സിന്റെ അതാത് സാമ്പത്തിക വർഷത്തിലെ ലാഭം എത്രയാണ് ഉണ്ടായത്, നഷ്ടമാണെങ്കിൽ നഷ്ടം എത്രയുണ്ടായി, അതുപോലെ തന്നെ അതാത് സാമ്പത്തിക വർഷങ്ങളിൽ ബിസിനസ്സിന്റെ സാമ്പത്തിക നിലവാരം എത്രയാണ്, ഫിനാൻഷ്യൽ പൊസിഷൻ എത്രയാണ്, അതായത് ആ ബിസിനസ്സിന് എത്ര അസറ്റുകളുണ്ട്, എത്ര ആസ്തികളുണ്ട്, എത്ര ലയബിലിറ്റി ഉണ്ട്, എത്ര ബാധ്യതയുണ്ട്, എത്ര ക്യാപിറ്റൽ ഉണ്ട്, എത്ര മൂലധനമുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു ബിസിനസ്സിന്റെ അതാത് സാമ്പത്തിക വർഷങ്ങളിലെ സാമ്പത്തിക നിലവാരം അളക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ആ ബിസിനസ്സിന് അതാത് സാമ്പത്തിക വർഷങ്ങളിൽ ലാഭമാണ് ഉണ്ടായതെങ്കിൽ എത്രയാണ് ലാഭമുണ്ടായത്, നഷ്ടമാണ് ഉണ്ടായതെങ്കിൽ എത്രയാണ് നഷ്ടമുണ്ടായത്, ഇതൊക്കെ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇപ്പോ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റി ഒരു ചെറിയൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള 2 ഒബ്ജക്റ്റീവാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് കൊണ്ട് 2 ലക്ഷ്യങ്ങളാണുള്ളത്. 1-ാമത്തെ എന്ത് തന്നെയാണ്? കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഒരു ബിസിനസ്സിന് അതാത് സാമ്പത്തിക വർഷങ്ങളിൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. അഥവാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള 1-ാമത്തെ ലക്ഷ്യം എന്താണ്? ബിസിനസ്സിന് അതാത് സാമ്പത്തിക വർഷത്തിൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണ്ടെത്തി കൊടുക്കുക. ലാഭമാണ് ഉണ്ടായതെങ്കിൽ എത്ര ലാഭമുണ്ടായി, നഷ്ടമാണ് ഉണ്ടായതെങ്കിൽ എത്ര നഷ്ടമുണ്ടായി, ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. അഥവാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള 1-ാമത്തെ ലക്ഷ്യം അതാണ്.
രണ്ടാമത്തെ ലക്ഷ്യം എന്തായിരുന്നു? ഡിപ്പിക്ഷൻ ഓർ കാൽക്കുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഒരു ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി, ഫിനാൻഷ്യൽ പൊസിഷൻ എത്രത്തോളം ഉണ്ട്, അതായത് ആ ബിസിനസിന്റെ അസറ്റ് എത്രയാണ്, ലയബിലിറ്റി എത്രയാണ്, ക്യാപിറ്റൽ എത്രയാണ്, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സാധാരണയായിട്ട് തയ്യാറാക്കൽ ഫിനാൻഷ്യൽ ഇയറിന്റെ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സാധാരണയായി തയ്യാറാക്കുന്നത് ഫിനാൻഷ്യൽ ഇയറിന്റെ അഥവാ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലാണ്. നമുക്കറിയാം ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ എന്താണ്, ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സാമ്പത്തിക വർഷം എന്താണ്, 1 April to 31 March. 1 April to 31 March വരെയാണ് നമ്മുടെ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇയർ, സാമ്പത്തിക വർഷത്തിന്റെ കാലയളവ്. അപ്പോൾ സാമ്പത്തിക വർഷം തുടങ്ങുന്നത്, ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് ഏപ്രിലാണെന്ന് നോക്കിയാൽ മനസ്സിലാകും. ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് മാർച്ചിലാണ്. അപ്പോൾ മാർച്ച് മാസത്തിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തയ്യാറാക്കുന്നത്. സാധാരണയായിട്ട് ഒരു ബിസിനസ്സിന് ആ സാമ്പത്തിക വർഷത്തിൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്, ലാഭമാണെങ്കിൽ എത്ര ലാഭമുണ്ടായി, നഷ്ടമാണെങ്കിൽ എത്ര നഷ്ടമുണ്ടായി, ആ ബിസിനസ്സിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി എത്രയൊക്കെയാണ് എന്ന് കണ്ടെത്തൽ സാധാരണയായിട്ട് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലാണ്, അഥവാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് സാധാരണയായി സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലാണ്, ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനത്തിലാണ്, സാധാരണയായി മാർച്ച് മാസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇവർ ഈ മാർച്ച് മാസത്തിൽ വളരെ ബിസി ആയിരിക്കും. കാരണം എന്താണ്, ഈ മാർച്ച് മാസത്തിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷനും അവരുടെ ഫിനാൻഷ്യൽ പൊസിഷന്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നതിന് ഞാനൊരു രത്ന ചുരുക്കം തരാം. ഒരു ബിസിനസ്സിന് അതാത് സാമ്പത്തിക വർഷങ്ങളിൽ ലാഭം എത്രയുണ്ടായി, നഷ്ടമാണെങ്കിൽ നഷ്ടം എത്ര ഉണ്ടായി, അതുപോലെ തന്നെ ആ ബിസിനസ്സിന്റെ അതാത് സാമ്പത്തിക വർഷത്തിലെ സാമ്പത്തിക നിലവാരം എത്രയാണ്, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക വർഷത്തിന്റെ, സാധാരണയായി സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ രണ്ട് ഒബ്ജക്റ്റീവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള രണ്ട് ലക്ഷ്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ബിസിനസ്സിന് അതാത് സാമ്പത്തിക വർഷത്തിൽ ലാഭമാണോ ഉണ്ടായത് നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണ്ടെത്തി കൊടുക്കുക. ഇങ്ങനെ ലാഭമാണ് ഉണ്ടായതെങ്കിൽ എത്ര ലാഭമുണ്ടായി, നഷ്ടമാണുണ്ടായതെങ്കിൽ എത്ര നഷ്ടമുണ്ടായി എന്ന് കണ്ടെത്തി കൊടുക്കുക. രണ്ടാമത്തെ ലക്ഷ്യം എന്തായിരുന്നു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള രണ്ടാമത്തെ ലക്ഷ്യം എന്തായിരുന്നു? കാൽക്കുലേഷൻ ഓർ ഡിപ്പിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി കൊടുക്കുക, വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ അതാത് സാമ്പത്തിക വർഷത്തിലെ ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക നിലവാരം അളക്കുക, കണക്കാക്കുക, ഇതാണ് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള രണ്ടാമത്തെ ലക്ഷ്യം. അപ്പൊ ഇങ്ങനെ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പഠിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് കോമ്പണൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഘടകങ്ങളെ പറ്റിയിട്ടാണ് പിന്നീട് നമ്മൾ പഠിക്കേണ്ടത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് രണ്ട് ഘടകങ്ങളാണുള്ളത്, രണ്ട് കോമ്പണൻസ് ആണുള്ളത്. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ്, രണ്ട് ബാലൻസ് ഷീറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് ഉൾപ്പെടുന്നത്, ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ്, രണ്ട് ബാലൻസ് ഷീറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കും, ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റും രണ്ട് ബാലൻസ് ഷീറ്റും. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോയിൽ ഇൻകം സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇൻകം സ്റ്റേറ്റ്മെന്റിന് എന്തിനാ തയ്യാറാക്കുന്നത്? നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് കൊണ്ട് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, രണ്ട് കാൽക്കുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഈ ഒന്നാമത്തെ എന്തായിരുന്നു? ഒരു ബിസിനസ്സിന് ലാഭമാണോ ഉണ്ടായത് നഷ്ടമാണോ ഉണ്ടായതെന്ന് കണ്ടെത്തി കൊടുക്കുക. രണ്ടാമത്തത് എന്തായിരുന്നു? ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി, ബിസിനസിന്റെ സാമ്പത്തിക നിലവാരം കണക്കാക്കുക അഥവാ അളക്കുക. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആയ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ബിസിനസ്സിന് അതാത് സാമ്പത്തിക വർഷങ്ങളിൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഒരു ബിസിനസ്സിന് അതാത് സാമ്പത്തിക വർഷത്തിൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഒരു ബിസിനസ്സിന് അതാത് സാമ്പത്തിക വർഷങ്ങളിൽ ലാഭമാണോ ഉണ്ടായത്, ലാഭമാണ് ഉണ്ടായതെങ്കിൽ എത്ര ലാഭം ഉണ്ടായി, നഷ്ടമാണോ ഉണ്ടായത്, നഷ്ടമാണെങ്കിൽ എത്ര നഷ്ടമുണ്ടായി, ഇതൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്, ഇതൊക്കെ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ഇൻകം സ്റ്റേറ്റ്മെന്റ്.
അപ്പൊ സ്വാഭാവികമായിട്ടും ബാലൻസ് ഷീറ്റ് എന്തിനായിരിക്കും തയ്യാറാക്കുക? ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട്, ബിസിനസിന്റെ അതാത് സാമ്പത്തിക വർഷത്തിലെ സാമ്പത്തിക നിലവാരം അറിയുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്ത് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്തിനാ തയ്യാറാക്കുന്നത്? ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ബിസിനസ്സിന് എത്ര അസറ്റ് ഉണ്ട്, ബിസിനസ്സിന് എത്ര ലാബിലിറ്റി ഉണ്ട്, ക്യാപിറ്റൽ എത്രയുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്ത് ബാലൻസ് ഷീറ്റ്. അപ്പോ നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് വൺ വീഡിയോയിൽ ഇൻകം സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ഇൻകം സ്റ്റേറ്റ്മെന്റിനെ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, രണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻകം സ്റ്റേറ്റ്മെന്റിനെ രണ്ടായി തിരിച്ചു. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, രണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്കറിയാം ഈ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എന്തിനായിരിക്കും തയ്യാറാക്കുക? എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒരു ബിസിനസ് തയ്യാറാക്കുന്നത്? ബിസിനസ്സിന് അതാത് സാമ്പത്തിക വർഷങ്ങളിൽ എത്ര ലാഭമുണ്ടായി, എത്ര നഷ്ടമുണ്ടായി എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്, എന്ന് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടും ഇൻകം സ്റ്റേറ്റ്മെന്റിലെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തയ്യാറാക്കുന്നത്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒരു ബിസിനസ്സിന് അതാത് സാമ്പത്തിക വർഷത്തിൽ എത്ര ലാഭമുണ്ടായി, എത്ര നഷ്ടമുണ്ടായി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, എന്ന് അളക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന രണ്ട് അക്കൗണ്ടുകളാണ്, രണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് വൺ വീഡിയോയിൽ ട്രേഡിംഗ് അക്കൗണ്ടിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പറ്റിയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് ടു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ പാർട്ട് വൺ വീഡിയോയിൽ ട്രേഡിംഗ് അക്കൗണ്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ആൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദ എൻറ്റിറ്റീസ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടെയിൻ പ്രോഫിറ്റ് ഏൺഡ് ഓർ ലോസ് സഫേർഡ് ഫ്രം ഇറ്റ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി. Trading account is an income statement prepared by the entities which is prepared to ascertain profit earned or loss suffered from its trading activity. ഒരു ബിസിനസ് ആ ബിസിനസിന്റെ ട്രേഡിംഗ് ആക്ടിവിറ്റി നടത്തിയപ്പോ അതിലൂടെ ആ ബിസിനസ്സിന് ലാഭമാണോ ഉണ്ടായത്, നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന അക്കൗണ്ട് ആണ് എന്ത് ട്രേഡിംഗ് അക്കൗണ്ട്. ഒരു ബിസിനസ് ആ ബിസിനസിന്റെ ട്രേഡിംഗ് ആക്ടിവിറ്റി നടത്തിയപ്പോ ആ ബിസിനസ്സിന് ലാഭമാണോ ഉണ്ടായത്, നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് അക്കൗണ്ട് ആണ് എന്ത് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ നിർവചനം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് ട്രേഡിംഗ് ആക്ടിവിറ്റി എന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാം. എന്താണ് ട്രേഡിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ വ്യാപാരം, കച്ചവടം എന്നൊക്കെയാണ് ട്രേഡിംഗിന്റെ അർത്ഥം. ട്രേഡിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വ്യാപാര പ്രവർത്തനം. എന്തിനൊക്കെയാണ് നമ്മൾ ട്രേഡിംഗ് ആക്ടിവിറ്റി അഥവാ വ്യാപാര പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യാപാര പ്രവർത്തനങ്ങളിൽ പ്രധാനമായിട്ടും രണ്ട് ആക്ടിവിറ്റിയാണ് വരിക. ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ പ്രധാനമായിട്ടും രണ്ട് ആക്ടിവിറ്റിയാണ് ഉൾക്കൊള്ളുന്നത്. ഒന്ന് ബയ്യിങ്, രണ്ട് സെല്ലിങ്. എന്താണ് ബയ്യിങ് എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്നാണ് ബയ്യിങ്ങിന്റെ അർത്ഥം. എന്താണ് സെല്ലിങ് എന്ന് പറഞ്ഞാൽ വിൽക്കുക എന്നാണ് അർത്ഥം. അപ്പൊ വാങ്ങലും വിൽക്കലുമാണ്, ബയ്യിങ്ങും സെല്ലിങ്ങുമാണ്, പർച്ചേസും സെയിൽസുമാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സിൽ നടക്കുന്ന ട്രേഡിംഗ് ആക്ടിവിറ്റി. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രേഡിംഗ് ആക്ടിവിറ്റി എന്താ ബയ്യിങ്ങും സെല്ലിങ്ങുമാണ്, വാങ്ങലും വിൽക്കലുമാണ്. അപ്പൊ ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ, ഒരു ബിസിനസ് കൈകാര്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിയപ്പോഴും ആ വാങ്ങിയ ഉൽപ്പന്നങ്ങൾ വിറ്റപ്പോഴും അതിലൂടെ ഒരു ബിസിനസ്സിന് ലാഭമാണോ ഉണ്ടായത്, നഷ്ടമാണോ ഉണ്ടായതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അഥവാ അക്കൗണ്ട് ആണ് എന്ത് ട്രേഡിംഗ് ആക്ടിവിറ്റി. അപ്പൊ ട്രേഡിംഗ് ആക്ടിവിറ്റി നടത്തിയപ്പോ, ഒരു ബിസിനസ് വാങ്ങലും വിൽക്കലും നടത്തിയപ്പോ, പർച്ചേസും സെയിൽസും നടത്തിയപ്പോ, ബയ്യിങ്ങും സെല്ലിങ്ങും നടത്തിയപ്പോ, അതിലൂടെ ബിസിനസ്സിനുണ്ടായ ട്രേഡിംഗ് റിസൾട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് തയ്യാറാക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞ ട്രേഡിംഗ് റിസൾട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന അക്കൗണ്ട് ആണ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാ തയ്യാറാക്കുന്നത്? ഒരു ബിസിനസ് ബയ്യിങ്ങും സെല്ലിങ്ങും നടത്തിയപ്പോൾ, വാങ്ങലും വിൽക്കലും നടത്തിയപ്പോൾ, അതിലൂടെ ലാഭമാണോ ഉണ്ടായത്, നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്ത് അഥവാ അക്കൗണ്ട് ആണെന്ത്
ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ സ്പെസിമെൻ അഥവാ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് എക്സ്പെൻസിനെ പറ്റിയിട്ടും ഇൻകത്തിനെ പറ്റിയിട്ടും ഒരു ധാരണ ഉണ്ടായിരിക്കണം. എക്സ്പെൻസിനെ പറ്റിയിട്ടും ഇൻകത്തിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ പ്ലസ് വൺ അക്കൗണ്ടൻസിയുടെ ആദ്യത്തെ അധ്യായമായ ഒന്നാമത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടൻസി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എക്സ്പെൻസിനെ പറ്റിയിട്ടും ഇൻകത്തിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചിരുന്നു. അപ്പം അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം. എന്താണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവ് എന്നാണ് അർത്ഥം. എന്താണ് ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ എക്സ്പെൻസും ഇൻകുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ചെലവുകളും വരുമാനമാണ് ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നമുക്കറിയാം എക്സ്പെൻസിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. എക്സ്പെൻസിനെയും ഇൻകത്തിനെയും ചെലവുകളെയും വരുമാനത്തിനെയും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. എക്സ്പെൻസിനെ ആദ്യം നമുക്ക് എക്സ്പെൻസ് ഡിസ്കസ് ചെയ്യാം. എക്സ്പെൻസിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റ് എക്സ്പെൻസും രണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസും. ചെലവുകളെ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് പ്രത്യക്ഷ ചെലവുകൾ, രണ്ട് പരോക്ഷ ചെലവുകൾ. എക്സ്പെൻസിനെ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസിന്റെ മലയാളം പ്രത്യക്ഷ ചെലവുകൾ. രണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ മലയാളം പരോക്ഷ ചെലവുകൾ. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ്? ആ ചെലവുണ്ടാവേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം അനിവാര്യമാണ് ഉള്ളതെങ്കിൽ അത്തരം ചെലവുകളെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കും. ആ ചെലവ് ഉണ്ടാവേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം അനിവാര്യമാണ് ഉള്ളതെങ്കിൽ അത്തരം ചെലവുകളെ നമ്മൾ എന്ത് വിളിക്കും? ഡയറക്റ്റ് എക്സ്പെൻസ് അഥവാ പ്രത്യക്ഷ ചെലവുകൾ എന്ന് വിളിക്കും. ഡയറക്റ്റ് എക്സ്പെൻസിന് ഉദാഹരണം എന്താണ്? പർച്ചേസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസിന് ഉദാഹരണമാണ്. പർച്ചേസ് എന്തുകൊണ്ടാണ് പർച്ചേസ്? ഒരു പർച്ചേസ് വാങ്ങുക, അത് അല്ലെങ്കിൽ വാങ്ങൽ എന്നൊക്കെ പറയുന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ചെലവാണ്, എക്സ്പെൻസ് ആണ്. പർച്ചേസ് എന്തുകൊണ്ടാണ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയത്? എന്താ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ആ ചെലവ് ഉണ്ടാവേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം അനിവാര്യമാണ്, അത്തരം ചെലവുകളെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കുക. എന്തുകൊണ്ടാ പർച്ചേസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയത്? കാരണം നമുക്കറിയാം പർച്ചേസ് ചെയ്തിട്ടില്ല എങ്കിൽ, സാധനങ്ങൾ വാങ്ങിയിട്ടില്ല എങ്കിൽ ബിസിനസ്സിന് വിൽക്കാൻ കഴിയുമോ? വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് ഒരു ബിസിനസ് മുന്നോട്ട് പോവുക? അപ്പോ പർച്ചേസ് എന്ന് പറയുന്ന ചെലവ് ഉണ്ടാവേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം അനിവാര്യമാണ്. അതുകൊണ്ടാണ് പർച്ചേസ് എന്തായി മാറിയത്? ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് മാറിയത്. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ എന്താണെന്ന് നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ആ ചെലവുണ്ടാവേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം അനിവാര്യമാണ് ഉള്ളതെങ്കിൽ അത്തരം ചെലവുകളെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കും. അപ്പൊ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്തായിരിക്കും? ആ ചെലവുണ്ടാവേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം നിർബന്ധമല്ല ഉള്ളതെങ്കിൽ അത്തരം ചെലവുകളെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കും. ആ ചെലവുണ്ടാവേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം നിർബന്ധമല്ല ഉള്ളതെങ്കിൽ അത്തരം ചെലവുകളെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കും. അപ്പോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനുണ്ടാവാറില്ല. ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുകയുള്ളൂ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് കാണിക്കുക. അപ്പൊ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ പറ്റിയിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എക്സ്പെൻസിനെ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് ഡയറക്റ്റ് എക്സ്പെൻസും രണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസും. പ്രത്യക്ഷ ചെലവുകളും പരോക്ഷ ചെലവുകളും. എന്താ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ആ ചെലവുണ്ടാവേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം അനിവാര്യമാണ് ഉള്ളതെങ്കിൽ അത്തരം ചെലവുകളെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കും. ഡയറക്റ്റ് എക്സ്പെൻസിന് ഉദാഹരണമാണ് പർച്ചേസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്തായിരുന്നു? ആ ചെലവുണ്ടാവേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം അനിവാര്യമല്ല ഉള്ളതെങ്കിൽ അത്തരം ചെലവുകളെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കും. അപ്പോ ഇതേ എക്സ്പെൻസിനെ ഇതേപോലെ ക്ലാസിഫൈ ചെയ്ത പോലെ ഇൻകത്തിനെയും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വരുമാനത്തിനെയും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഇൻകത്തിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റ് ഇൻകവും രണ്ട് ഇൻഡയറക്റ്റ് ഇൻകവും. ഡയറക്റ്റ് ഇൻകത്തിന്റെ മലയാളം പ്രത്യക്ഷ വരുമാനം എന്നാണ്. ഇൻഡയറക്റ്റ് ഇൻകത്തിന്റെ മലയാളം പരോക്ഷ വരുമാനം എന്നാണ്. എന്തായിരിക്കും ഡയറക്റ്റ് ഇൻകം അഥവാ പ്രത്യക്ഷ വരുമാനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ വരുമാനം കിട്ടേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം നിർബന്ധമാണ് ഉള്ളതെങ്കിൽ ആ വരുമാനത്തെ നമ്മൾ എന്ത് വിളിക്കും? ഡയറക്റ്റ് ഇൻകം അഥവാ പ്രത്യക്ഷ വരുമാനം എന്ന് വിളിക്കും. ആ വരുമാനം കിട്ടേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം അനിവാര്യമാണ് ഉള്ളതെങ്കിൽ ആ വരുമാനത്തെ നമ്മൾ എന്ത് വിളിക്കും? ഡയറക്റ്റ് ഇൻകം എന്ന് വിളിക്കും. പ്രത്യക്ഷ വരുമാനത്തിന് ഡയറക്റ്റ് ഇൻകത്തിന് ഉദാഹരണമാണ് സെയിൽസ്, വിൽപ്പന വഴി ലഭിക്കുന്ന വരുമാനം. കാരണം
ഡയറക്റ്റ് ഇൻകം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആ വരുമാനം കിട്ടേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം അനിവാര്യമാണുള്ളത്, അത്രത്തോളം നിർബന്ധമാണുള്ളത്. ആ വരുമാനം കിട്ടിയിട്ടില്ല എങ്കിൽ ബിസിനസ്സും അടച്ചു കൂട്ടേണ്ടി വരും. ആ വരുമാനത്തിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഇൻകം എന്ന് വിളിക്കുക. ഡയറക്റ്റ് ഇൻകത്തിന് ഒരു ഉദാഹരണമാണ്, പ്രത്യക്ഷ വരുമാനത്തിന് ഒരു ഉദാഹരണമാണ് സെയിൽസ്, വിൽപ്പനയിലൂടെ കിട്ടുന്ന വരുമാനം. വിൽപ്പന നടന്നിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് ഒരു ബിസിനസ് മുന്നോട്ട് പോവുക? നമുക്കറിയാം എല്ലാ ബിസിനസിന്റെയും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്താണ്? വിൽപ്പനയിലൂടെ കിട്ടുന്ന പണമാണ്, വിൽപ്പനയിലൂടെ കിട്ടുന്ന വരുമാനമാണ്. അപ്പൊ ആ ബിസിനസ്സിൽ വിൽപ്പന നടന്നിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് ഒരു ബിസിനസ് മുന്നോട്ട് പോവുക? അപ്പൊ വിൽപ്പനയിലൂടെ കിട്ടുന്ന വരുമാനം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായും കിട്ടേണ്ട വരുമാനമാണ്. അതുകൊണ്ടാണ് സെയിൽസ് എന്തായി മാറിയത്? ഒരു ഡയറക്റ്റ് ഇൻകമായി മാറിയത്. വിൽപ്പനയിലൂടെ കിട്ടുന്ന വരുമാനം ഒരു പ്രത്യക്ഷ വരുമാനമായി മാറിയത്. അപ്പൊ എന്തായിരിക്കും ഡയറക്റ്റ് ഇൻകം? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തായിരിക്കും ഇൻഡയറക്റ്റ് ഇൻകം അഥവാ പരോക്ഷ വരുമാനം എന്ന് പറഞ്ഞാൽ? ആ വരുമാനം കിട്ടേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം അനിവാര്യമല്ല ഉള്ളതെങ്കിൽ അത്തരം വരുമാനത്തിനെ നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകം എന്ന് വിളിക്കും, പരോക്ഷ വരുമാനം എന്ന് വിളിക്കും. ആ വരുമാനം കിട്ടിയിട്ടില്ല എങ്കിലും ബിസിനസ് മുന്നോട്ട് പോകും, അത്തരം വരുമാനത്തെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഡയറക്റ്റ് ഇൻകം അഥവാ പരോക്ഷ വരുമാനം എന്ന് വിളിക്കും. ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിച്ചതുപോലെ ഡയറക്റ്റ് ഇൻകം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും. ഡയറക്റ്റ് ഇൻകം മാത്രമേ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുള്ളൂ. ഇൻഡയറക്റ്റ് ഇൻകം പരോക്ഷ വരുമാനം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല, രേഖപ്പെടുത്തില്ല. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകവും ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കില്ല എന്ന് ചുരുക്കം. ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവും മാത്രമേ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ? ട്രേഡിംഗ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് എക്സ്പെൻസിനെ പറ്റിയിട്ടും ഇൻകത്തിനെ പറ്റിയിട്ടും ധാരണ ഉണ്ടായിട്ടുണ്ടാവും. ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് അഥവാ സ്പെസിമെൻ ഡിസ്കസ് ചെയ്യാം. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് ആണ് സ്പെസിമെൻ ആണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിന് രണ്ട് സൈഡാണ് ഉള്ളത്, ഒന്ന് ഡെബിറ്റ് സൈഡ് ഉണ്ട്, രണ്ട് ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന കോളങ്ങൾ ഏതൊക്കെയാണ്? പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന കോളങ്ങളോ പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇങ്ങനെ നാല് കോളങ്ങൾ അടങ്ങിയ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൂടിയ അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസുകൾ, ചെലവുകൾ റെക്കോർഡ് ചെയ്യും, രേഖപ്പെടുത്തും. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസുകൾ, ചെലവുകൾ, ഡയറക്റ്റ് എക്സ്പെൻസുകൾ, പ്രത്യക്ഷ ചെലവുകളാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക, രേഖപ്പെടുത്തുക. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻകംസ്, വരുമാനം, ഡയറക്റ്റ് ഇൻകം, പ്രത്യക്ഷ വരുമാനമാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഡയറക്റ്റ് എക്സ്പെൻസുകൾ, പ്രത്യക്ഷ ചെലവുകൾ റെക്കോർഡ് ചെയ്യും. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഡയറക്റ്റ് ഇൻകം, പ്രത്യക്ഷ വരുമാനം റെക്കോർഡ് ചെയ്യും. അപ്പൊ ചെലവുകൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ഒരു ബിസിനസ്സിനുണ്ടായ ചെലവുകൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ഒരു ബിസിനസ്സിനുണ്ടായ വരുമാനം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഏത് തരം വരുമാനമാണ്, ഏത് തരം ചെലവാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും കാണിക്കുക എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഏത് തരം എക്സ്പെൻസുകളാണ് റെക്കോർഡ് ചെയ്യുക? ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് റെക്കോർഡ് ചെയ്യുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യില്ല. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഏത് തരം ഇൻകമാണ് റെക്കോർഡ് ചെയ്യുക? ഡയറക്റ്റ് ഇൻകമാണ് റെക്കോർഡ് ചെയ്യുക. ഇൻഡയറക്റ്റ് ഇൻകം എവിടെ റെക്കോർഡ് ചെയ്യില്ല? ട്രേഡിംഗ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല. ഓർത്തിരിക്കുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകവും നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യില്ല? ട്രേഡിംഗ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് ഡയറക്റ്റ് എക്സ്പെൻസും അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻകവുമാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ഡയറക്റ്റ് ഇൻകം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ഡിസ്കസ് ചെയ്യാം. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ വരുന്ന ആദ്യത്തെ ഒരു ഐറ്റം എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്. എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ? ഓപ്പണിംഗ് സ്റ്റോക്ക് തെറ്റിദ്ധരിക്കരുത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരു എക്സ്പെൻസ് അല്ല, ചെലവല്ല, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഒരു പ്രത്യക്ഷ ചെലവല്ല ഓപ്പണിംഗ് സ്റ്റോക്ക്. പക്ഷേ നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്, ചെലവുകളാണ് രേഖപ്പെടുത്തുക എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരു എക്സ്പെൻസ് അല്ല, ചെലവല്ല, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, പ്രത്യക്ഷ ചെലവല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ബിസിനസ് ട്രേഡിംഗ് നടത്തുന്നത്, വിൽപ്പന നടത്തുന്നത്, വ്യാപാരം നടത്തുന്നത് എന്താണ്? ഗുഡ്സ് ആണല്ലോ. ഗുഡ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? സ്റ്റോക്ക്. സ്റ്റോക്കിൽ ഉൾപ്പെട്ടതാണല്ലോ ഓപ്പണിംഗ് സ്റ്റോക്ക്.
ഒരു ബിസിനസിന്റെ യഥാർത്ഥ ട്രേഡിംഗ് റിസൾട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ബിസിനസ്സിന് യഥാർത്ഥ വ്യാപാരത്തിലൂടെ എത്ര വരുമാനമാണ് ഉണ്ടായത്, എത്ര ചെലവാണ് ഉണ്ടായതൊക്കെ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഒരു ബിസിനസിന്റെ യഥാർത്ഥ ട്രേഡിങ്ങിലൂടെ ഉണ്ടായ ഒരു ബിസിനസ്സിന് യഥാർത്ഥത്തിൽ ട്രേഡിങ്ങിലൂടെ വ്യാപാരത്തിലൂടെ എത്ര ലാഭമുണ്ടായി, എത്ര നഷ്ടമുണ്ടായി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. അല്ലാണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരു എക്സ്പെൻസ് ആയതുകൊണ്ടോ ഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ടോ അല്ല ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുന്നത്. പകരം ഒരു ബിസിനസ്സിന് യഥാർത്ഥത്തിൽ വിൽപ്പന നടത്തിയപ്പോൾ, ട്രേഡിംഗ് നടത്തിയപ്പോൾ എത്ര ലാഭമുണ്ടായി, എത്ര നഷ്ടമുണ്ടായി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. പിന്നീട് ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഡയറക്റ്റ് എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്, പർച്ചേസ് കൊടുത്തിട്ടുണ്ട്. പർച്ചേസ് എന്തുകൊണ്ടാണ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു ബിസിനസ്സിന് സെയിൽസ് നടത്താൻ കഴിയില്ല, വിൽപ്പന നടത്താൻ കഴിയില്ല. ബിസിനസ് വിൽപ്പന നടത്തിയിട്ടില്ല എങ്കിൽ ആ ബിസിനസ്സിന് വരുമാനം കിട്ടില്ല, വരുമാനം കിട്ടിയിട്ടില്ല എങ്കിൽ ആ ബിസിനസ് അടച്ചു പൂട്ടേണ്ടി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ചെലവുണ്ടാവേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം അനിവാര്യമായിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്, ചെലവാണ്. അതാണല്ലോ ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് കാണിച്ചിട്ടുള്ളത്. പർച്ചേസിൽ നിന്നും എന്ത് ലെസ് ചെയ്തിട്ടുണ്ട്, എന്ത് കുറച്ചിട്ടുണ്ട്? ലെസ് പർച്ചേസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഔട്ട്വേർഡ്. എന്താണ് പർച്ചേസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വാങ്ങിയ സാധനങ്ങൾ, നമ്മുടെ ബിസിനസ് വാങ്ങിയ സാധനങ്ങൾ, നമ്മുടെ ബിസിനസ് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് വാങ്ങിയ സാധനങ്ങൾ ആരുടെ നിന്നാണോ വാങ്ങിയത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ആരുടെ നിന്നാണോ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്, സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത്, അവർക്ക് തന്നെ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പർച്ചേസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന പേരിലും ഇതറിയപ്പെടും. എന്തുകൊണ്ടായിരിക്കും നമ്മൾ വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുന്നത്? നമ്മൾ വാങ്ങിയ സാധനങ്ങൾക്ക് ഡാമേജ് ഉണ്ടെങ്കിലോ കേടുപാടുകൾ ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ പ്രതീക്ഷിച്ചത്ര ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഒന്നില്ലെങ്കിൽ നമ്മൾ വാങ്ങിയ പർച്ചേസ് ചെയ്ത ഗുഡ്സ് സാധനങ്ങൾ നമ്മൾ ആരുടെ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത്, സാധാരണയായി ബിസിനസ് പർച്ചേസ് ചെയ്യുന്നത് ആരാണ്, അവരെ നമ്മൾ സപ്ലയർ, ആരുടെ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് അവരെ നമ്മൾ സപ്ലയേഴ്സ് എന്ന് വിളിക്കുക. ഇങ്ങനെ ഒരു ബിസിനസ് സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ സാധനങ്ങൾ ആ സപ്ലയേഴ്സിന് തന്നെ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് വിളിക്കുക. എപ്പോഴാണ് ഒരു ബിസിനസ് അവരുടെ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ റിട്ടേൺ കൊടുക്കുക, പർച്ചേസ് റിട്ടേൺ കൊടുക്കുക, അവർ വാങ്ങിയ സാധനങ്ങൾക്ക് ഡാമേജോ പ്രതീക്ഷിച്ചത്ര ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഒന്നില്ലെങ്കിൽ ആ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പർച്ചേസിൽ നിന്നും എന്ത് കുറച്ചിട്ടുണ്ട്, പർച്ചേസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഔട്ട്വേർഡ് കുറച്ചിട്ടുണ്ട്. എന്തിനായിരിക്കും പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഔട്ട്വേർഡ് കുറയ്ക്കാനുള്ള കാരണം എന്തായിരിക്കും? യഥാർത്ഥ പർച്ചേസിന്റെ മൂല്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്, നെറ്റ് പർച്ചേസിന്റെ മൂല്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് പർച്ചേസിൽ നിന്നും എന്ത് മൈനസ് ചെയ്തിട്ടുള്ളത്, പർച്ചേസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഔട്ട്വേർഡ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു ഉദാഹരണ സഹിതം എന്തിനാണ് പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഔട്ട്വേർഡ് കുറയ്ക്കണം എന്ന് പറയാനുള്ള കാരണം അത് ഞാൻ ഉദാഹരണ സഹിതം അതിന്റെ യുക്തി ഞാൻ വ്യക്തമാക്കി തരാം. 50,000 രൂപയ്ക്ക് നമ്മുടെ ബിസിനസ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. 50,000 രൂപയ്ക്ക് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഈ 50,000 രൂപയുടെ പർച്ചേസ് നടത്തിയപ്പോൾ 5,000 രൂപയുടെ സാധനങ്ങൾ, ഈ 50,000 രൂപയുടെ സാധനങ്ങളിൽ 5,000 രൂപയുടെ സാധനങ്ങൾ കേടായിരുന്നു, ഡാമേജ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ 50,000-ൽ നിന്നും ഈ ഡാമേജായ 5,000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ ആരുടെ നിന്നാണോ പർച്ചേസ് ചെയ്തത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ കണക്ക് പുസ്തകത്തിൽ നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ 50,000 രൂപ കാണിച്ചാൽ ശരിയാവോ? ശരിയാവില്ല. പർച്ചേസിന്റെ മൂല്യം യഥാർത്ഥത്തിൽ 50,000 ആണോ? അല്ല. നമ്മൾ 5,000 രൂപയുടെ പർച്ചേസ് ചെയ്ത 50,000 രൂപയുടെ സാധനത്തിൽ നിന്നും, ഗുഡ്സിൽ നിന്നും കേടുപാടുകൾ കൊണ്ട് നമ്മൾ 5,000 രൂപയുടെ സാധനങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5,000 രൂപയുടെ സാധനങ്ങൾ കുറയ്ക്കേണ്ടേ? യഥാർത്ഥത്തിൽ പർച്ചേസിന്റെ മൂല്യം കിട്ടണമെങ്കിൽ 50,000-ൽ നിന്ന് 5,000 മൈനസ് ചെയ്താൽ കുറച്ചാൽ 45,000. അപ്പോൾ നെറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പർച്ചേസിന്റെ മൂല്യം എന്ന് പറയുന്നത് 45,000 ആണ്. കാരണം 5,000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ കുറയ്ക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പൊ പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഔട്ട്വേർഡ് നമ്മൾ കുറയ്ക്കും, നെറ്റ് പർച്ചേസിന്റെ വാല്യൂ കിട്ടാൻ അഥവാ യഥാർത്ഥത്തിൽ പർച്ചേസിന്റെ മൂല്യം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നീട് എന്ത് കാണിച്ചിട്ടുണ്ട്? അടുത്ത ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്? വേജസ്. എന്താണ് വേജസ് എന്ന് പറഞ്ഞാൽ ദിവസ തൊഴിലാളികൾക്ക് ദിവസ കൊടുക്കുന്ന ദിവസ വേതനത്തിനെ വിളിക്കുന്ന പേരാണ് വേജസ്. ദിവസ തൊഴിലാളികൾക്ക് ദിവസ കൂലി മേടിക്കുന്ന തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട കൂലിയെ വിളിക്കുന്ന പേരാണ് വേജസ്. എന്തുകൊണ്ടായിരിക്കും വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയി മാറിയത്? ദിവസ വേതനത്തിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് ദിവസ വേതനം കൊടുത്തിട്ടില്ല എങ്കിൽ അവർ പിറ്റേന്ന് ജോലിക്ക് വരില്ല, അവർ ജോലിക്ക് വന്നിട്ടില്ല എങ്കിൽ ഉൽപ്പന്നം നിർമ്മിക്കില്ല, ഉൽപ്പന്നം നിർമ്മിച്ചിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് വിൽക്കാൻ സാധിക്കുക? അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് അതുകൊണ്ട് ഈ ഒരു വേജസ് അതുകൊണ്ടാണ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയി മാറിയത്. വേജസിനെ ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് അക്കൗണ്ടിങ്ങിൽ കണക്കാക്കുന്നത്. വേജസ് എന്ന് പറഞ്ഞാൽ ദിവസക്കൂലി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നീട് വേജസ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തൊട്ട് താഴെ എന്താ കാണിച്ചിട്ടുള്ളത്? കേരേജ് ഓർ കേരേജ് ഇൻവേർഡ്. എന്താണ് കേരേജ് ഓർ കേരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഉദാഹരണ സഹിതം എന്താണ് കേരേജ് ഓർ കേരേജ് ഇൻവേർഡ് എന്ന് മനസ്സിലാക്കി തരാം. നമ്മുടെ ബിസിനസ് കോഴിക്കോടാണുള്ളതെന്ന് വിചാരിക്കുക. നമ്മൾ എറണാകുളത്ത് നിന്ന് പർച്ചേസ് ചെയ്തു, സാധനങ്ങൾ വാങ്ങി. നമ്മുടെ ബിസിനസ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. നമ്മൾ എറണാകുളത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങി എന്ന് വിചാരിക്കുക, പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എറണാകുളത്തിൽ നിന്നും നമ്മുടെ ബിസിനസ് സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വാഹനം വേണ്ടി വരുമല്ലോ, വണ്ടി വേണ്ടി വരുമല്ലോ, വെഹിക്കിൾസ് വേണ്ടി വരുമല്ലോ. ഇങ്ങനെ നമ്മളൊരു വണ്ടി വാടകയ്ക്ക് എടുത്തു. അപ്പോൾ ആ സാധനങ്ങൾ നമ്മുടെ ബിസിനസ്സിലേക്ക് എത്തിക്കുന്നതിന് ആ വണ്ടി ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ആ വണ്ടിക്ക് ആ വാഹനത്തിന് കൊടുക്കേണ്ട ചെലവിനെയാണ് നമ്മൾ കാരേജ് അഥവാ കാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസ് നടത്തുന്ന സമയത്ത് ആ പർച്ചേസിൻ്റെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ചെലവാണ് എന്ത്? കാരേജ് അഥവാ കാരേജ് ഇൻവേർഡ്. നമുക്ക് ഗതാഗത ചെലവെന്ന് ചുരുക്കി വിളിക്കാം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് കാരേജ് അഥവാ കാരേജ് ഇൻവേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാരേജിനെ അഥവാ കാരേജ് ഇൻവേർഡിനെ ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് അക്കൗണ്ടിങ്ങിൽ കണക്കാക്കുന്നത്. പിന്നീട് എന്താ വരുന്നത്? കാരേജ് അഥവാ കാരേജ് ഇൻവേർഡ് കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്? ഫാക്ടറി റെന്റ് വരുന്നുണ്ട്. എന്താണ് ഫാക്ടറി റെന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബിസിനസ് സ്ഥിതി ചെയ്യുന്നത് ഒരു ഫാക്ടറിയിലാണെന്ന് വിചാരിക്കുക. ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ് നമ്മൾ നടത്തുന്നത്. ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾക്കൊക്കെ ഒരു ഫാക്ടറി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഫാക്ടറികൾക്ക് ഇങ്ങനെ കൊടുക്കേണ്ട വാടകയാണ് ഫാക്ടറി റെന്റ് എന്ന് പറയുന്നത്. ഫാക്ടറിക്ക് കൊടുക്കേണ്ട റെന്റ് വാടക കൊടുത്തിട്ടില്ല എങ്കിൽ അത് നമ്മുടെ പ്രവർത്തനത്തിനെ, സ്ഥാപനത്തിന്റെ ബിസിനസിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കും. അതുകൊണ്ടാണ് ഫാക്ടറി റെന്റിനെ ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇങ്ങനെ ഫാക്ടറി റെന്റ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നീട് ഫാക്ടറി റെന്റ് കഴിഞ്ഞാൽ പിന്നെന്താ വരുന്നത്? ഇമ്പോർട്ട് ഓർ കസ്റ്റംസ് ഡ്യൂട്ടി. എന്താണ് ഇമ്പോർട്ട് ഓർ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ, ഇന്റർനാഷണൽ ട്രേഡ്, വിദേശ കച്ചവടം, വിദേശ വ്യാപാരം നടത്തുന്ന ബിസിനസ്സുകൾക്കാണ് സാധാരണയായിട്ട് ഇമ്പോർട്ട് ഓർ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവാറുള്ളത്. ഇമ്പോർട്ട് അഥവാ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ, എക്സ്പോർട്ട് ഇമ്പോർട്ടും നടത്തുന്ന സമയത്ത്, കയറ്റുമതിയും ഇറക്കുമതിയും നടത്തുന്ന സമയത്ത് ഒരു ബിസിനസ് ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട ടാക്സിനെയാണ്, നികുതിയാണ് നമ്മൾ ഇമ്പോർട്ട് അഥവാ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്നത്. എക്സ്പോർട്ടും ഇമ്പോർട്ടും നടത്തുന്ന സമയത്ത്, കയറ്റുമതിയും ഇറക്കുമതിയും നടത്തുന്ന സമയത്ത്, ആ കയറ്റുമതി ഇറക്കുമതി നടത്തുന്ന ബിസിനസ് ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട ടാക്സിനെയാണ്, നികുതിയാണ് നമ്മൾ ഇമ്പോർട്ട് ഒരു കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ട് അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടിയെ നമ്മൾ ബിസിനസ്സിൽ, അക്കൗണ്ടിങ്ങിൽ ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. പിന്നീട് എന്താ വരുന്നത്? എക്സൈസ് ഡ്യൂട്ടിയാണ് വരുന്നത്. എന്താണ് എക്സൈസ് ഡ്യൂട്ടി? എക്സൈസ് ഡ്യൂട്ടി പ്രധാനമായിട്ടും ഏത് തരം ബിസിനസ്സുകാർക്കാണ് ആ ചെലവുണ്ടാവുക എന്ന് ചോദിച്ചാൽ, മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക്, ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കാണ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു ചെലവുണ്ടാവുന്നത്. എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു ടാക്സ് ആണ്, നികുതിയാണ്. ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് ആ ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ ഈടാക്കുന്ന ടാക്സിനെയാണ് നമ്മൾ എക്സൈസ് ഡ്യൂട്ടി എന്ന് വിളിക്കുക. ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് ആ ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ ഈടാക്കുന്ന ടാക്സിനെയാണ് നമ്മൾ എക്സൈസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്നത്. ഉൽപ്പാദനവുമായി നേരിട്ട് ബന്ധപ്പെട്ട ടാക്സ് ആയതുകൊണ്ടാണ്, ചെലവായതുകൊണ്ടാണ് എക്സൈസ് ഡ്യൂട്ടി ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. പിന്നീട് എന്താ വരുന്നത്? എക്സൈസ് ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നീട് എന്താ വരുന്നത്? ഫ്രൈറ്റ് വരുന്നുണ്ട് അല്ലെ. ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ചുമട്ടുകൂലി എന്നാണ്. അത് ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസ് ആണ്. ഫ്രൈറ്റിനെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നീട് എന്താ വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ്? പവർ, ഫ്യുവൽ, ഗ്യാസ്. പവർ, ഫ്യുവൽ, ഗ്യാസ്. ചില ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പവർ, വൈദ്യുതി, ഗ്യാസ്, അതുപോലെ തന്നെ ഫ്യുവൽ, ഇന്ധനമൊക്കെ വേണ്ടി വരും. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് പവർ, ഫ്യുവൽ, ഗ്യാസ് ഇവയൊക്കെ മേടിക്കേണ്ടി വരും. അതൊരു എക്സ്പെൻസ് ആണ്. അത് ഉൽപ്പാദനവുമായി നേരിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ആയതുകൊണ്ടാണ്, ചെലവായതുകൊണ്ടാണ് അതിനൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണുന്നത്.
അതുപോലെ തന്നെ ഇത്ര ഇനിയുണ്ട് ഒരുപാട് ഡയറക്റ്റ് എക്സ്പെൻസ്. നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ഓരോ ബിസിനസിന്റെ സ്വഭാവത്തിനനുസരിച്ചും ഡയറക്റ്റ് എക്സ്പെൻസ് മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഇമ്പോർട്ട് ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി, കയറ്റുമതി ഇറക്കുമതി നടത്തുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ടും നടത്തുന്ന ബിസിനസ്സുകൾക്ക് മാത്രമേ ഈ ഒരു ഇമ്പോർട്ട് അഥവാ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്ന എക്സ്പെൻസ് ഉണ്ടാവുള്ളൂ, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലെ പലചരക്ക് കടയ്ക്കും സൂപ്പർ മാർക്കറ്റിനൊന്നും ഇമ്പോർട്ടും കസ്റ്റംസ് ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല, കാരണം അവർ എക്സ്പോർട്ട് ഇമ്പോർട്ടും നടത്തുന്നില്ല. അപ്പോൾ ഓരോ ബിസിനസിന്റെയും സ്വഭാവത്തിനനുസരിച്ച് ഡയറക്റ്റ് എക്സ്പെൻസ് മാറിക്കൊണ്ടിരിക്കും, പ്രത്യക്ഷ ചെലവുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമല്ല. എന്താണ് വേജസ് അതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, കാണാതെ പഠിക്കരുത്, ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇത്രയാണ് ഡയറക്റ്റ് എക്സ്പെൻസുകളായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരിക. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസുകളാണ്, ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്, ചെലവുകളാണ്, പ്രത്യക്ഷ ചെലവുകളാണ് റെക്കോർഡ് ചെയ്തതെങ്കിൽ, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻകം, ഡയറക്റ്റ് ഇൻകം, വരുമാനം, പ്രത്യക്ഷ വരുമാനമാണ്, ഡയറക്റ്റ് ഇൻകം ആണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ആദ്യത്തെ ഒരു ഐറ്റം എന്താണ്? സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? വിൽപ്പന. വിൽപ്പനയിലൂടെ ഒരു ബിസിനസ്സിന് ലഭിച്ച വരുമാനം. നമുക്കറിയാം സെയിൽസ് എന്തുകൊണ്ടാണ് ഒരു ഡയറക്റ്റ് ഇൻകം ആയി മാറിയത്? എല്ലാ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ത് തന്നെയാണ്? വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം തന്നെയാണ്. ആ വിൽപ്പനയിലൂടെ ലഭിച്ച വരുമാനം ബിസിനസ്സിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം അനിവാര്യമായതുകൊണ്ടാണ് സെയിൽസിനെ വിൽപ്പന വഴി ലഭിക്കുന്ന വരുമാനത്തിന് ഒരു ഡയറക്റ്റ് ഇൻകമായിട്ട്, പ്രത്യക്ഷ വരുമാനമായിട്ട് കാണുന്നത്. കാരണം സെയിൽസ് നടക്കേണ്ടത്, വിൽപ്പന നടക്കേണ്ടത് ഒരു ബിസിനസ്സിന്റെ മുന്നോട്ട് പോകലിന്, പ്രവർത്തനത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് സെയിൽസിനെ ഒരു ഡയറക്റ്റ് ഇൻകമായിട്ട് കാണുന്നത്, പ്രത്യക്ഷ വരുമാനമായിട്ട് കാണുന്നത്. സെയിൽസിൽ നിന്നും എന്ത് കുറച്ചിട്ടുണ്ട്? ലെസ് സെയിൽസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഇൻവേർഡ്. എന്താണ് സെയിൽസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഇൻവേർഡ്? പർച്ചേസ് റിട്ടേൺ, പറഞ്ഞതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് പർച്ചേസ് റിട്ടേൺ എന്ന് വിളിക്കുക. സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാലോ, നമ്മൾ വിറ്റ സാധനങ്ങൾ, നമ്മൾ നമ്മൾ കസ്റ്റമർക്കാണ് ഒരു ബിസിനസ് സാധനങ്ങൾ വിൽക്കുക. നമ്മൾ കസ്റ്റമർക്ക് വിറ്റ സാധനങ്ങൾ ആ കസ്റ്റമർ തന്നെ കേടുപാടുകൾ കൊണ്ടോ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് തിരിച്ചു തരുന്നതിനെയാണ്, നമ്മുടെ ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചു തരുന്നതിനെയാണ് നമ്മൾ സെയിൽസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഇൻവേർഡ് എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ബിസിനസ് വിറ്റ സാധനങ്ങൾ ആ ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിനെയാണ് എന്ത് വിളിക്കുക? സെയിൽസ് റിട്ടേൺ എന്ന് വിളിക്കുന്നത് അഥവാ റിട്ടേൺ ഇൻവേർഡ് എന്ന് വിളിക്കുന്നത്. എപ്പോഴാണ് ഒരു ബിസിനസ് അവരുടെ കസ്റ്റമർക്ക് വിറ്റ സാധനങ്ങൾ, അവരുടെ ഉപഭോക്താക്കൾക്ക് വിറ്റ സാധനങ്ങൾ തിരിച്ച് അവരുടെ ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ച് കസ്റ്റമർ കൊണ്ടുവരുന്നത്? അവർ വിറ്റ സാധനത്തിന്, ബിസിനസ് വിറ്റ സാധനത്തിന്, ബിസിനസ് കസ്റ്റമർക്ക് വിറ്റ സാധനത്തിന് ഡാമേജോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച, കസ്റ്റമർ പ്രതീക്ഷിച്ച ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഒന്നും ഇല്ലെങ്കിൽ കസ്റ്റമർ നമുക്ക് തന്നെ സാധനങ്ങൾ, ബിസിനസ് തന്നെ സാധനങ്ങൾ തിരിച്ചു തരും. അപ്പോൾ അതിനെയാണ് നമ്മൾ സെയിൽസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഇൻവേർഡ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യാനുള്ള, കുറയ്ക്കാനുള്ള അതേ കാരണം തന്നെയാണ് സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ കുറയ്ക്കാനുള്ള കാരണം. യഥാർത്ഥ സെയിൽസിന്റെ വാല്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, യഥാർത്ഥത്തിൽ വിൽപ്പനയിലൂടെ എത്ര വരുമാനമാണ് ഉണ്ടായതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഇൻവേർഡ് മൈനസ് ചെയ്യുന്നത്. ഉദാഹരണം, നമ്മളൊരു കസ്റ്റമർക്ക് 12,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു. ഇതിൽ 2,000 രൂപയുടെ സാധനങ്ങൾ നമുക്ക് കസ്റ്റമർ തിരിച്ചു തന്നു. വിൽപ്പന എന്ന് പറഞ്ഞിട്ട്, സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 12,000 രൂപ നമ്മൾ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയാൽ അത് യഥാർത്ഥത്തിൽ സെയിൽസിലൂടെ ഉണ്ടായ വരുമാനം 12,000 ആണ്? അല്ല. നമ്മൾ 12,000 രൂപയുടെ സാധനങ്ങൾ വിറ്റപ്പോൾ, കസ്റ്റമർക്ക് വിറ്റപ്പോൾ 2,000 രൂപയുടെ സാധനങ്ങൾ കസ്റ്റമർ നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. 2,000 രൂപയുടെ സാധനങ്ങൾ കസ്റ്റമർ നമുക്ക് തിരിച്ചു തരുമ്പോൾ 2,000 രൂപ കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കേണ്ടത്? അപ്പോൾ 12,000 ആണ് നമുക്ക് യഥാർത്ഥത്തിൽ വിൽപ്പനയിലൂടെ ഉണ്ടായ വരുമാനം? അല്ല. 12,000 സെയിൽസ് ആയ 12,000 സെയിൽസ് റിട്ടേൺ ആയ 2,000 കുറച്ച 10,000 രൂപയാണ് യഥാർത്ഥത്തിൽ സെയിൽസിലൂടെ നമുക്ക് വരുമാനം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ നെറ്റ് സെയിൽസിന്റെ വാല്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, യഥാർത്ഥത്തിൽ വിൽപ്പനയിലൂടെ എത്ര വരുമാനം ഉണ്ടായതെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഇൻവേർഡ് കുറയ്ക്കുന്നത്. പിന്നീട് സെയിൽസ് കഴിഞ്ഞാൽ പിന്നെ എന്താ കാണിച്ചിട്ടുള്ളത്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കാണിച്ചിട്ടുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചിരുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിന്റെ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ ആ ബിസിനസ്സിൽ വിൽക്കാതെ വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുക. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ്സിന്റെ സാമ്പത്തിക വർഷത്തിന്റെ അന്ത്യത്തിൽ, അവസാനത്തിൽ ആ ബിസിനസ്സിൽ വിൽക്കാതെ കിടക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചത് കൊണ്ടുള്ള അതേ കാരണം തന്നെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കാനുള്ള കാരണം.
ക്ലോസിംഗ് സ്റ്റോക്ക് എന്തുകൊണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ബിസിനസിന്റെ യഥാർത്ഥ ട്രേഡിംഗ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ട്രേഡിംഗ് നടത്തിയപ്പോൾ എത്ര പ്രോഫിറ്റ് ഉണ്ടായി, ലോസ് ഉണ്ടായി, എത്ര ലാഭമുണ്ടായി, നഷ്ടമുണ്ടായി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും ഒക്കെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും കാണിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒരു ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകം ആയതുകൊണ്ടല്ല ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. പകരം യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സിന് ട്രേഡിങ്ങിലൂടെ വിൽപ്പന നടത്തിയപ്പോൾ എത്ര പ്രോഫിറ്റ് ഉണ്ടായി, ലോസ് ഉണ്ടായി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും കാണിക്കുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പ്രധാനമായിട്ടും സാധാരണയായിട്ട് ഈ ഒരു രണ്ട് ഐറ്റം മാത്രമേ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം സൈഡിൽ വരാറുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു? കാൽക്കുലേഷനോ പ്രോഫിറ്റോ ലോസ്. ഒരു ബിസിനസ്സിന് ട്രേഡിംഗ് ആക്ടിവിറ്റി നടത്തിയപ്പോൾ ബിസിനസ്സിന്റെ വ്യാപാര പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണല്ലോ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ലാഭമാണുണ്ടായത് നഷ്ടമാണുണ്ടായതെന്ന് കണ്ടെത്താൻ സാധിക്കുക? നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസുകളാണ്, ചെലവുകളാണ് രേഖപ്പെടുത്തുക. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ വരുമാനമാണ് രേഖപ്പെടുത്തുക, ഇൻകം ആണ് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡ് കൂടുന്നതായിരിക്കും നല്ലത്? ഡെബിറ്റ് സൈഡാണോ ക്രെഡിറ്റ് സൈഡാണോ? ഓർക്കണം, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസുകളാണ്, ചെലവുകളാണ് കാണിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻകം ആണ്, വരുമാനമാണ് കാണിക്കുന്നത്. ഒരു ബിസിനസ്സിന് ഏത് സൈഡ് കൂടുന്നതായിരിക്കും നല്ലത്? ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കൂടുന്നതാണോ ക്രെഡിറ്റ് സൈഡ് കൂടുന്നതാണോ ഒരു ബിസിനസ്സിൻ്റെ മുന്നോട്ട് പോകലിന് നല്ലത്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് കൂടുന്നതല്ലേ നല്ലത്? കാരണം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ഇൻകം കാണിക്കുക, വരുമാനം കാണിക്കുക. വരുമാനം എപ്പോഴും കൂടുന്നതല്ലേ നല്ലത്? ചെലവ് കുറയുന്നതാണ് നല്ലത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് കൂടുന്നതാണ് പ്രോഫിറ്റ് ഉണ്ടാകാൻ നല്ലത്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് കൂടുന്നത് ലോസ് ഉണ്ടാക്കാൻ സഹായിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഇൻകം കാണിക്കുന്നത് കൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ തുകകൾ കൂടിയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലെ തുകകൾ കുറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. ചുരുക്കത്തിൽ ഇൻകം കൂടിയിട്ട് വരുമാനം കൂടിയിട്ട് എക്സ്പെൻസ് കുറഞ്ഞാൽ, ചെലവ് കുറഞ്ഞാൽ നമുക്കറിയാം കിട്ടുന്നത് എന്താണ്? ലാഭമാണ്, പ്രോഫിറ്റ് ആണ്. ഇങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് കൂടിയിട്ട് ഡെബിറ്റ് സൈഡ് കുറഞ്ഞാൽ കിട്ടുന്ന പ്രോഫിറ്റ് ആണ്, ആ പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇങ്ങനെ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് കൂടിയിട്ട്, ക്രെഡിറ്റ് സൈഡിലെ തുകകൾ കൂടിയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലുള്ള തുകകൾ കുറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ആണ്, ആ പ്രോഫിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ്. കാരണം എന്തുകൊണ്ടാണ് അവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആയത്? കാരണം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? വരുമാനം കൂടുക. ഡെബിറ്റ് സൈഡ് കുറയുക എന്ന് പറഞ്ഞാൽ എന്താ? ചെലവ് കുറയുക. വരുമാനം കൂടിയിട്ട് ചെലവ് കുറഞ്ഞാൽ നമുക്കറിയാം കിട്ടുന്നത് ലാഭമാണ്, പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടുന്ന പ്രോഫിറ്റിനെ വിളിക്കുന്നതാണ്, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ കിട്ടുന്ന ലാഭമാണ് കിട്ടുന്നതെങ്കിൽ ആ ലാഭത്തിനെ, ആ പ്രോഫിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇനി നഷ്ടം ഉണ്ടാവാനും സാധ്യതയില്ലേ? എങ്ങനെ, എപ്പോഴാണ് ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ലോസ് ഉണ്ടാവുക? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് കൂടിയിട്ട് ക്രെഡിറ്റ് സൈഡ് കുറഞ്ഞാൽ, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് കൂടിയിട്ട് ക്രെഡിറ്റ് സൈഡ് കുറഞ്ഞാൽ, അതായത് എക്സ്പെൻസ് കൂടിയിട്ട് ഇൻകം കുറഞ്ഞാൽ, അതായത് ചെലവ് കൂടിയിട്ട് വരുമാനം കുറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ലോസ് ആണ്. ഇങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ കിട്ടുന്ന ലോസിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് ലോസ്. ഗ്രോസ് ലോസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലെ തുകകൾ കൂടിയിട്ട് ക്രെഡിറ്റ് സൈഡിലെ തുകകൾ കുറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് ലോസ് ആണ്. ആ ഗ്രോസ് ലോസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഇത് കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമല്ല, മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാതെയും നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താൻ സാധിക്കും. ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താൻ സാധിക്കും. ആ ഇക്വേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ പലപ്പോഴും 2 മാർക്കിനും 3 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാതെ കണ്ടെത്താനുള്ള ഇക്വേഷനാണ്. ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാതെ കണ്ടെത്താനുള്ള ഇക്വേഷനാണ്. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. നെറ്റ് സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഗ്രോസ് ലോസ് എന്നാണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് അഥവാ ഗ്രോസ് ലോസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ വിൽപ്പനയിലൂടെ കിട്ടിയ വരുമാനം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെലവാണ്. അപ്പോൾ നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇങ്ങനെ നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുമ്പോൾ
പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതെന്താണ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഗ്രോസ് ലോസ് എന്നാണ്. ഓർത്തിരിക്കുക, നെറ്റ് സെയിൽസ് കണ്ടെത്താൻ ഇക്വേഷൻ ആണ് നെറ്റ് സെയിൽസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് ഇക്വേഷൻ. നെറ്റ് പർച്ചേസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് നെറ്റ് പർച്ചേസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താണ് അഥവാ ഗ്രോസ് ലോസ് കണ്ടെത്താണ് ഇക്വേഷൻ എന്താ, ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് ലോ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. നെറ്റ് സെയിൽസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നെറ്റ് സെയിൽസ് ഇസ് ഈക്വൽ ടു നെറ്റ് പർച്ചേസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കുമായി ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ല ട്രേഡിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യനുകളും അതിൻ്റെ ആൻസറും ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിനെ പറ്റിയിട്ട് ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമാക്കി പഠിക്കാം. ട്രേഡിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് 2019 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് എന്താ, ഫ്രം ദ ഫോളോയിങ് ബാലൻസസ് ടേക്കൺ ഫ്രം കണ്ണത്ത് ട്രേഡേഴ്സ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2018 കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ്. കണ്ണത്ത് ട്രേഡേഴ്സിൻ്റെ 31st March 2018 കുറച്ച് ബാലൻസുകളാണ് തന്നിട്ടുള്ളത്. നമ്മളോട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലോസിംഗ് സ്റ്റോക്ക് 150,000 കൊടുത്തിട്ടുണ്ട്. നെറ്റ് സെയിൽസ് 400,000 എന്ന് കൊടുത്തിട്ടുണ്ട്. നെറ്റ് പർച്ചേസ് 150,000 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 80,000 എന്ന് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് 70,000 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൂചകങ്ങൾ വെച്ചിട്ട് നമ്മളോട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താനാണ് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തുക? ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്നാണ്. ഞാൻ COGS എന്ന് ഷോർട്ട് ഫോമിൽ ഇട്ടു. ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് COGS കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്നാണ് COGSന്റെ ഫുൾ. ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ നെറ്റ് സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് മൈനസ് ചെയ്താൽ മതി. നമുക്ക് ക്വസ്റ്റ്യനിൽ നെറ്റ് സെയിൽസ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നെറ്റ് സെയിൽസ് കണ്ടെത്താൻ ഇക്വേഷൻ നമുക്ക് അപ്ലൈ അറിയാം. നെറ്റ് സെയിൽസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ എന്നാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ വെച്ചിട്ട് നെറ്റ് സെയിൽസ് കണ്ടെത്തേണ്ട ആവശ്യമില്ല ഈ ഒരു ക്വസ്റ്റ്യനിൽ. കാരണം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് നെറ്റ് സെയിൽസ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നെറ്റ് സെയിൽസിന്റെ വാല്യൂ എത്രയാണത്? നെറ്റ് സെയിൽസ് ഇസ് ഈക്വൽ ടു 400,000 നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ആ 400,000 എടുത്ത് എഴുതുക. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് അഥവാ COGS കണ്ടെത്തണം. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. അത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെത്തണം. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കണ്ടെത്താണ് അഥവാ COGS കണ്ടെത്താണ് ഇക്വേഷൻ നമുക്കറിയാം. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് ഇക്വേഷൻ. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് ഇക്വേഷൻ. ഇതിൽ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കണ്ടെത്തുന്നതിന്റെ ആവശ്യമായിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റോക്കും നെറ്റ് പർച്ചേസിന്റെ വാല്യൂ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ മൂല്യവും ക്ലോസിംഗ് സ്റ്റോക്കിന്റെ മൂല്യവും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നേരിട്ട് നമുക്ക് കണ്ടെത്തിയാൽ മതി. അതുകൊണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 80,000 ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 80,000 പ്ലസ് നെറ്റ് പർച്ചേസ് എത്രയാണ്? 150,000 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് എത്രയാണ്? 70,000 ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ 150,000 ആണ്. അപ്പൊ ആദ്യം കൂട്ടാനുള്ളത് ആഡ് ചെയ്യാനുള്ളത് ഒക്കെ ആഡ് ചെയ്യുക. അതിനുശേഷം അതിൽ നിന്നും നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ആയ 150,000 മൈനസ് ചെയ്യാം. അതായത് നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് സ്റ്റോക്കും നെറ്റ് പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഇസ് ഈക്വൽ ടു നമുക്കിത് ആഡ് ചെയ്ത് കിട്ടുമ്പോൾ കൂട്ടാനുള്ളത് നമുക്ക് കൂട്ടി കിട്ടുമ്പോൾ ആഡ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് 300,000 എന്ന് കിട്ടും.
അതായത് 80,000 150,000 70,000 കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 ലക്ഷം എന്ന് കിട്ടും. ഓപ്പൺ സ്റ്റോക്ക് നെറ്റ് പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസ് കൂട്ടുമ്പോൾ നമുക്ക് 3 ലക്ഷം എന്ന് കിട്ടും. അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ആയ 150,000 മൈനസ് ചെയ്യണം. 3 ലക്ഷത്തിൽ നിന്ന് 150,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞിട്ട് 150,000 തന്നെ നമുക്ക് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 150,000 എന്ന് നമുക്ക് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 150,000 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തിക്കൂടെ? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് നമുക്കറിയാം 4 ലക്ഷമാണ്. 4 ലക്ഷത്തിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയ 150,000 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 2,50,000 എന്ന് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എത്ര കിട്ടി, 2,50,000 എന്ന് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ചെയ്യാം. ആദ്യം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ചെയ്തു. ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യന് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, 4 ലക്ഷം. പിന്നീട് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്തി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ്. ഇതിൻ്റെയൊക്കെ വാല്യൂ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനുള്ള വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് 80,000, നെറ്റ് പർച്ചേസ് 150,000, ഡയറക്റ്റ് എക്സ്പെൻസ് 70,000, ക്ലോസിംഗ് സ്റ്റോക്ക് 150,000. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഓപ്പണിംഗ് സ്റ്റോക്കും നെറ്റ് പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസും ആഡ് ചെയ്തു. അങ്ങനെ 3 ലക്ഷം എന്ന് കിട്ടി. 3 ലക്ഷത്തിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്കായ 150,000 മൈനസ് ചെയ്തു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് 150,000 എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തി. ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ്. നെറ്റ് സെയിൽസ് 4 ലക്ഷമാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. 4 ലക്ഷത്തിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയ 150,000 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 2,50,000 എന്ന് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടെത്തുക. ട്രേഡിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ 2019 AFS ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഇസ് പ്രൊവൈഡ് ബൈ മിസ്റ്റർ ഉണ്ണി. മിസ്റ്റർ ഉണ്ണി എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക് 1 ലക്ഷം, പർച്ചേസ് 3,42,000, കാരേജ് ഇൻവേർഡ് 14,000, വേജസ് 25,000, സെയിൽസ് 4,29,000, റിട്ടേൺ ഇൻവേർഡ് 10,000, റിട്ടേൺ ഔട്ട്വേർഡ് 12,000, കാരേജ് ഔട്ട്വേർഡ് 7,000, ക്ലോസിംഗ് സ്റ്റോക്ക് 1,60,000. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. താഴെ പറയുന്നുണ്ട് കമ്പ്യൂട്ടർ ദ ഫോളോയിങ്. താഴെ കൊടുത്തിട്ടുള്ള 3 കാര്യങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ, ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ്, മൊത്തം ഡയറക്റ്റ് എക്സ്പെൻസ് കണ്ടെത്താൻ പറയുന്നുണ്ട്. ഓപ്ഷൻ ബി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താൻ പറയുന്നുണ്ട്. ഓപ്ഷൻ സി, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താൻ പറയുന്നുണ്ട്. ഇത് 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് ഒക്കെ നമുക്ക്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാതെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയാൽ മതി. പക്ഷെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കലുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സെർച്ച് ചെയ്തപ്പോൾ കിട്ടാത്തത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഒന്ന് വരച്ചു നോക്കാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താനും ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചിട്ട് എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തുക എന്ന് ഈ ഒരു പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ ഓപ്ഷൻ എ പ്രകാരമുള്ള ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ് കണ്ടെത്തി നോക്കാം. അപ്പോൾ ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് ഹെഡിങ് കൊടുക്കുക, ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ, നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? പർച്ചേസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പർച്ചേസ് എന്ന് പറയുമ്പോൾ നെറ്റ് പർച്ചേസ് ആവും, കാരണം ഇതിൽ പർച്ചേസിൽ നിന്ന് എന്ത് കുറയ്ക്കണം, റിട്ടേൺ ഔട്ട്വേർഡ് നമ്മൾ പർച്ചേസ് ചെയ്യണം. ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണ്, നെറ്റ് പർച്ചേസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുപോലെ പിന്നെന്താ വരുന്നത്, നെറ്റ് പർച്ചേസ് കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസിൽ പിന്നെന്താ വരുന്നത്, കാരേജ് ഇൻവേർഡ് വരുന്നുണ്ട്, വേജും വരുന്നുണ്ട്. ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ 3 ഡയറക്റ്റ് എക്സ്പെൻസ്, നെറ്റ് പർച്ചേസും കാരേജ് ഇൻവേർഡും വേജും. ശ്രദ്ധിക്കണം, ഇതിൽ കാരേജ് ഔട്ട്വേർഡ് കൊടുത്തിട്ടുണ്ട്. കാരേജ് ഔട്ട്വേർഡും ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്.
പക്ഷെ അത് ഇൻഡയറക്ട് എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരേജ് ഇൻവേർഡ് ആണ് ഡയറക്ട് എക്സ്പെൻസ്, കാരേജ് ഔട്ട്വേർഡ് ഒരു ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ്. മനസ്സിലാക്കി വെക്കുക, കാരേജ് ഇൻവേർഡ് ആണ് ഡയറക്ട് എക്സ്പെൻസ്, കാരേജ് ഔട്ട്വേർഡ് ഒരു ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ്. കാരേജ് ഔട്ട്വേർഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കില്ല. അപ്പോൾ ഡയറക്ട് എക്സ്പെൻസുകൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഏതൊക്കെയാണ്? നെറ്റ് പർച്ചേസ് ഉണ്ട്, കാരേജ് ഇൻവേർഡ് ഉണ്ട്, വേജ് ഉണ്ട്. നെറ്റ് പർച്ചേസ് നമുക്ക് നമ്മൾ കണ്ടെത്തണം. നെറ്റ് പർച്ചേസ് കണ്ടെത്താൻ ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെറ്റ് പർച്ചേസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പർച്ചേസ് ഓർ പർച്ചേസ് മൈനസ് റിട്ടേൺ ഔട്ട്വേർഡ് എന്നാണ് ഇക്വേഷൻ. റിട്ടേൺ ഔട്ട്വേർഡ്, നെറ്റ് പർച്ചേസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പർച്ചേസ് മൈനസ് റിട്ടേൺ ഔട്ട്വേർഡ്. മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പർച്ചേസ് കിട്ടും. അതായത് ടോട്ടൽ പർച്ചേസ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് 342,000 ആണ്. അതിൽ നിന്നും റിട്ടേൺ ഔട്ട്വേർഡ് ആയ 12,000 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 342,000 നിന്ന് 12,000 മൈനസ് ചെയ്താൽ 330,000 എന്ന് നമുക്ക് കിട്ടും. നെറ്റ് പർച്ചേസിന്റെ വാല്യൂ നമുക്ക് 330,000 എന്ന് കിട്ടി. കാരേജിന്റെയും കാരേജ് ഇൻവേർഡിന്റെയും വേജിന്റെ ഒക്കെ നേരിട്ട് തുക കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇനി നമുക്ക് ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ് നേരിട്ട് കണ്ടെത്താം. അപ്പോൾ ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു നെറ്റ് പർച്ചേസും കാരേജ് ഇൻവേർഡിന്റെയും വേജിന്റെ ഒക്കെ തുകകൾ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ്. നെറ്റ് പർച്ചേസിന്റെ തുക നമ്മൾ ഇപ്പോൾ കണ്ടെത്തി, 330,000 പ്ലസ് 330,000 പ്ലസ് കാരേജ് ഇൻവേർഡിന്റെ തുക ആഡ് ചെയ്യണം. കാരേജ് ഇൻവേർഡിന്റെ തുക എത്രയാണ്? ക്വസ്റ്റ്യനിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞിട്ട് 14,000 പ്ലസ് വേജിന്റെ തുക നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 25,000. ഇത് മൂന്നും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ്. നെറ്റ് പർച്ചേസ് പ്ലസ് കാരേജ് ഇൻവേർഡ് പ്ലസ് വേജ്, ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 369,000 എന്ന് കിട്ടും. 369,000 ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് 369,000 എന്ന് കിട്ടി. അപ്പോൾ ഓപ്ഷൻ എ പ്രകാരമുള്ള ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ കണ്ടെത്തി. നെറ്റ് പർച്ചേസും കാരേജ് ഇൻവേർഡും വേജും ആണ് ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ്. നെറ്റ് പർച്ചേസ് നമ്മൾ കണ്ടെത്തണം. നെറ്റ് പർച്ചേസ് ഈസ് ഈക്വൽ ടു പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഔട്ട്വേർഡ് എന്നാണ് ഇക്വേഷൻ. പർച്ചേസിന്റെ വാല്യൂ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ 342,000. അതിന് റിട്ടേൺ ഔട്ട്വേർഡ് അഥവാ പർച്ചേസ് റിട്ടേൺ ആയ 12,000 മൈനസ് ചെയ്തു. 330,000 എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ് കണ്ടു. നെറ്റ് പർച്ചേസിന്റെ വാല്യൂ ആയ 330,000 പ്ലസ് കാരേജിന്റെ വാല്യൂ ആയ 14,000, കാരേജ് ഇൻവേർഡിന്റെ വാല്യൂ ആയ 14,000 കൂട്ടി, അതിലൂടെ വേജിന്റെ വാല്യൂ ആയ വേജസ് ആയ 25,000 കൂട്ടി, അപ്പോൾ നമുക്ക് 369,000 എന്ന് കിട്ടി. 369,000 എന്ന് കിട്ടി. ശ്രദ്ധിക്കണം, കാരേജ് ഔട്ട്വേർഡ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടല്ല കാണുന്നത്, അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യാതിരുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ ബിയുടെ ഉത്തരം കണ്ടെത്തി നോക്കാം. ഓപ്ഷൻ എയുടെ ഉത്തരം നമുക്ക് കിട്ടി 369,000. ഓപ്ഷൻ ബിയിൽ എന്താ നമ്മളോട് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനാണ് പറയുന്നത്, അഥവാ COGS, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനാണ് പറയുന്നത്. ഓപ്ഷൻ ബി പ്രകാരം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ നമുക്കറിയാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് ഇക്വേഷൻ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ്, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഇതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. 100,000 കൊടുത്തിട്ടുള്ളത് ഓപ്പണിംഗ് സ്റ്റോക്ക്. നെറ്റ് പർച്ചേസ് നമ്മൾ കണ്ടെത്തി ഒന്നാമത്തെ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ. നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ എയുടെ ഉത്തരം കണ്ടെത്തിയപ്പോൾ നമ്മൾ നെറ്റ് പർച്ചേസിന്റെ വാല്യൂ കിട്ടിയതാണ്, നമുക്ക് കിട്ടിയതാണ് 330,000. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നെറ്റ് പർച്ചേസിനെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാരേജ് ഇൻവേർഡിന്റെയും വേജസിന്റെ തുക മാത്രം ഏതിൽ കാണിച്ചാൽ മതി? ഡയറക്റ്റ് എക്സ്പെൻസിൽ കാണിച്ചാൽ മതി. നെറ്റ് പർച്ചേസിന്റെ വാല്യൂ ഡയറക്റ്റ് എക്സ്പെൻസിൽ ഇനി കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സോട് കാണുമ്പോൾ നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടുന്നുണ്ട്. അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ മൈനസ് ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, എത്രയാണത്? 160,000. ഇനി നമുക്ക് ഇക്വേഷൻ പ്രകാരം കോസ്റ്റ് ഓഫ് ഗുഡ്സോട് കണ്ടെത്തി നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, എത്രയാണത്? 100,000.
ഒരു ലക്ഷമാണ് എന്തിന്റെ വാല്യൂ ഒരു ലക്ഷമാണ് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഒരു ലക്ഷം പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് നെറ്റ് പർച്ചേസിന്റെ വാല്യൂ എത്രയാണ് 330,000 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസിൽ എന്തൊക്കെ വരും കാരേജ് ഇൻവേർഡിന്റെ തുക വരും വേജിന്റെ തുക വരും നെറ്റ് പർച്ചേസിന്റെ തുക എവിടെ കാണിക്കരുത് ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ് അഥവാ ഡയറക്റ്റ് എക്സ്പെൻസിൽ കാണിക്കരുത് കാരണം നെറ്റ് പർച്ചേസ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് 330,000 ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണ് കാരേജ് ഇൻവേർഡ് ഉണ്ട് വേജസ് ഉണ്ട് കാരേജ് ഇൻവേർഡിന്റെ വേജിന്റെ തുക നമ്മൾ ആഡ് ചെയ്യാം അതായത് 14,000 പ്ലസ് വേജിന്റെ തുകയായ 25,000 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് എത്രയാണത് 160,000 160,000 ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താൻ ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് ഇതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 100,000 നെറ്റ് പർച്ചേസ് നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ ചെയ്തപ്പോൾ ഓപ്ഷൻ എന്റെ ഉത്തരം കണ്ടെത്തിയപ്പോൾ നെറ്റ് പർച്ചേസിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയാണ് 330,000 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഈ ഡയറക്റ്റ് എക്സ്പെൻസിൽ എന്തൊക്കെയേ വരുള്ളൂ നെറ്റ് പർച്ചേസിന്റെ വാല്യൂ ഇനിയും ഡയറക്റ്റ് എക്സ്പെൻസിൽ എടുക്കണം വേണ്ട കാരേജ് ഇൻവേർഡും വേജിന്റെ തുക മാത്രം ഡയറക്റ്റ് എക്സ്പെൻസിൽ കാണിച്ചാൽ മതി കാരേജ് ഇൻവേർഡിന്റെ 14,000 വേജിന്റെ 25,000 അതുകൊണ്ടാണ് ഇത് രണ്ട് ആഡ് ചെയ്തത് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 160,000 ഇനി നമുക്ക് കണ്ടെത്തിക്കൂടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ വാല്യൂ കണ്ടെത്തിക്കൂടെ അപ്പൊ ആദ്യം നമ്മൾ ആഡ് ചെയ്യാനുള്ളൊക്കെ ആഡ് ചെയ്യാം അതായത് 100,000 പ്ലസ് 330,000 പ്ലസ് 14,000 പ്ലസ് 25,000 ആഡ് ചെയ്യാനൊക്കെ നമുക്ക് ആഡ് ചെയ്യാം ഇങ്ങനെ ആഡ് ചെയ്യാനൊക്കെ കൂട്ടാളതൊക്കെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 469,000 എന്ന് കിട്ടും 469,000 നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ 160,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര കിട്ടും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 309,000 എന്ന് കിട്ടും 309,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ ബി ആയ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്തുന്നത് അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്കറിയാം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് ഇതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 100,000 നെറ്റ് പർച്ചേസ് നമ്മൾ ഓപ്ഷൻ ചെയ്തപ്പോൾ കണ്ടെത്തി 330,000 അതിൻ്റെ കൂടെ ഡയറക്റ്റ് എക്സ്പെൻസുകളായ നെറ്റ് പർച്ചേസ് ഒഴികെയുള്ള കാരേജ് ഇൻവേർഡിൻ്റെയും വേജിൻ്റെയും തുകയായ 14,000 25,000 കൂട്ടി അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 160,000 മൈനസ് ചെയ്തു അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് 309,000 എന്ന് കിട്ടി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഓപ്ഷൻ ബിയുടെ ഉത്തരം കണ്ടെത്തുക ഇനി നമുക്ക് ഓപ്ഷൻ സി ചെയ്ത് നോക്കാം ഓപ്ഷൻ സിയിൽ എന്താ പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സിയിൽ എന്താ പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താനാണ് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ് നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ് അഥവാ സി ഒ ജി എസ് എന്നാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ സി ഒ ജി എസ് എന്ന് ഷോർട്ടിൽ വിളിക്കും ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താൻ നെറ്റ് സെയിൽസ് മൈനസ് സി ഒ ജി എസ് അഥവാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നെറ്റ് സെയിൽസ് നമുക്ക് ക്വസ്റ്റ്യന് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല അപ്പോൾ നെറ്റ് സെയിൽസ് നമ്മൾ കണ്ടെത്തണം നെറ്റ് സെയിൽസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നെറ്റ് സെയിൽസ് മൈനസ് അഥവാ ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ എന്നാണ് സെയിൽസ് റിട്ടേൺ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിട്ടേൺ ഇൻവേർഡ് സെയിൽസിൽ നിന്നും റിട്ടേൺ ഇൻവേർഡ് മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ സെയിൽസിന്റെ വാല്യൂ 429,000 എന്നാണ് 429,000 നിന്ന് റിട്ടേൺ ഇൻവേർഡ് ആയ അഥവാ സെയിൽസ് റിട്ടേൺ ആയ 10,000 മൈനസ് ചെയ്താൽ നമുക്ക് 419,000 എന്ന് കിട്ടും 419,000 നെറ്റ് സെയിൽസ് നമുക്ക് 419,000 എന്ന് കിട്ടി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടെത്തിയതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ ഓപ്ഷൻ ബിയിൽ കണ്ടെത്തിയതാണ് ഇനി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് നേരിട്ട് കണ്ടെത്തിക്കൂടെ ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ് നെറ്റ് സെയിൽസ് നമുക്ക് 419,000 എന്ന് കിട്ടി അതിന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയ 309,000 ഓപ്ഷൻ ബിയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 309,000 മൈനസ് ചെയ്താൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് 110,000 എന്ന് കിട്ടും 110,000 നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തുക ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താൻ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് നേരിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു നമ്മൾ നെറ്റ് സെയിൽസ് കണ്ടെത്താൻ ഇക്വേഷൻ നമുക്കറിയാം നെറ്റ് സെയിൽസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ എന്നാണ് അഥവാ നെറ്റ് സെയിൽസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് സെയിൽസിന് റിട്ടേൺ ഇൻവേർഡ് ആയ അഥവാ സെയിൽസ് റിട്ടേൺ ആയ റിട്ടേൺ ഇൻവേർഡിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ് സെയിൽസ് റിട്ടേൺ ആണ് അഥവാ സെയിൽസ് റിട്ടേണിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിട്ടേൺ ഇൻവേർഡ്
സെയിൽസ് റിട്ടേൺ ആയ റിട്ടേൺ ഇൻവേർഡ് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 419000 കിട്ടി. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താൻ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ്. നെറ്റ് സെയിൽസ് 419000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓപ്ഷൻ ബി പ്രകാരം കണ്ടെത്തിയാണ് നമ്മൾ 309000. 419000 നിന്ന് 309000 കുറച്ചപ്പോൾ 110000 എന്ന് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരച്ചിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും ചെയ്താൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഈ 3 ഓപ്ഷൻ്റെയും ഉത്തരം ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഞാൻ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചുകൊണ്ട് എങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരച്ചിട്ടുള്ളത്. നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിന് 2 സൈഡാണ് ഉള്ളത്, ഡെബിറ്റ് സൈഡുണ്ട്, ക്രെഡിറ്റ് സൈഡുണ്ട്. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഇങ്ങനെ 4 കോളാണുള്ളത്. നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം കാണിക്കുന്ന ഐറ്റം എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്കാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ പർട്ടിക്കുലർ കോളത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് എഴുതി, അതിൻ്റെ വാല്യൂ നമ്മൾ 100000 നമ്മൾ എമൗണ്ട് കോളത്തേക്ക് എഴുതി, 100000 എന്ന് കാണിച്ചു. പിന്നീട് എന്താ കാണിക്കുന്നത്? പർച്ചേസ് കാണിക്കണം അല്ലേ. പിന്നീട് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കാണിക്കുന്നത്. പർച്ചേസിൻ്റെ എമൗണ്ട് നമ്മൾ നേരിട്ട് എമൗണ്ട് കോളത്തിൽ എഴുതരുത്. പർച്ചേസിൻ്റെ നെറ്റ് പർച്ചേസിൻ്റെ വാല്യൂ നമ്മൾ ഔട്ടർ എമൗണ്ട് കോളത്തേക്ക് എഴുതുക. പർച്ചേസിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? പർച്ചേസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഔട്ട്വേർഡ് മൈനസ് ചെയ്യണം. ഇങ്ങനെ പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേണിൻ്റെ വാല്യൂ കുറച്ചതിന് ശേഷമുള്ള തുകയാണ് നെറ്റ് പർച്ചേസിൻ്റെ വാല്യൂ ആണ് എമൗണ്ട് കോളത്തേക്ക് എഴുതുക. പർച്ചേസിൻ്റെ തുക നമ്മൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ള പർച്ചേസിൻ്റെ തുക നമ്മൾ ഇന്നർ എമൗണ്ട് കോളത്തേക്ക് പർട്ടിക്കുലേഴ്സ് കോളത്തേക്ക് എഴുതി തരും. 342000 ആണത്. അതിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യും? റിട്ടേൺ മൈനസ് ചെയ്യും. റിട്ടേൺ ഔട്ട്വേർഡ് ആണ് പർച്ചേസ് റിട്ടേൺ. 342000 നിന്ന് 12000 നമ്മൾ മൈനസ് ചെയ്യും. 342000 നിന്ന് 12000 മൈനസ് ചെയ്താൽ നമുക്ക് 330000 എന്ന് കിട്ടും. 330000 പർച്ചേസ് ആയ 342000 നിന്ന് റിട്ടേൺ ആയ 12000 കുറച്ചപ്പോൾ 330000 എന്ന് കിട്ടി. പിന്നീട് പർച്ചേസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്? വേജസ് ആണ്. വേജസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ഒരു ഐറ്റമാണ്. അത് നമ്മൾ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. വേജസ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് നമ്മൾ 25000 എമൗണ്ട് കോളത്തേക്ക് കാണിക്കും. പിന്നീട് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്? കാരേജ് ഔട്ട്വേർഡ് അല്ല, കാരേജ് ഇൻവേർഡ് ആണ് ഇനി വരുന്നത്. കാരേജ് ഔട്ട്വേർഡ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമേ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുള്ളൂ. ഡയറക്റ്റ് എക്സ്പെൻസ് ആയ കാരേജ് ഇൻവേർഡ് നമ്മൾ എഴുതും. കാരേജ് ഇൻവേർഡ് അതിൻ്റെ മൂല്യം 14000 ആണ്. അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിലെ പർട്ടിക്കുലർ കോളത്തിൽ കാണിക്കാനുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക് 100000 എഴുതി. അതിനുശേഷം നമ്മൾ നെറ്റ് പർച്ചേസിൻ്റെ വാല്യൂ കണ്ടെത്തി. പർച്ചേസിൻ്റെ മൂല്യം 342000 ആണ്. അതിൽ നിന്നും പർച്ചേസ് റിട്ടേൺ ആയ റിട്ടേൺ ഔട്ട്വേർഡ് ആയ 12000 മൈനസ് ചെയ്തു. 330000 എന്ന് നമുക്ക് നെറ്റ് പർച്ചേസ് കിട്ടി. അതിനുശേഷം വേജസ് നമ്മൾ 25000 കാണിച്ചു. കാരേജ് ഇൻവേർഡ് 14000 കാണിച്ചു. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സെയിൽ റെക്കോർഡ് ചെയ്യാം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സെയിൽ റെക്കോർഡ് ചെയ്യുന്ന ആദ്യത്തെ ഐറ്റം എന്താണ്? സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ തുക നേരിട്ട് നമ്മൾ എമൗണ്ട് കോളത്തേക്ക് എഴുതരുത്. സെയിൽസ് റിട്ടേൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സെയിൽസ് റിട്ടേണിംഗ് ഇല്ലെങ്കിൽ നമ്മൾ എമൗണ്ട് കോളത്തേക്ക് ഔട്ടർ എമൗണ്ട് കോളത്തേക്ക് പൈസ എഴുതിയാൽ മതി. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് സെയിൽസ് റിട്ടേണിൻ്റെ വാല്യൂ പറയുന്നുണ്ട്. റിട്ടേൺ ഇൻവേർഡ് എന്നാണ് സെയിൽസ് റിട്ടേൺ വിളിക്കുന്ന മറ്റൊരു പേര്. അപ്പോൾ സെയിൽസിൽ നിന്നും റിട്ടേൺ ഇൻവേർഡ് കുറച്ചിട്ടുള്ള തുക മാത്രമേ നമ്മൾ എമൗണ്ട് കോളത്തേക്ക് കാണിക്കാവൂ. അപ്പോൾ സെയിൽസിൻ്റെ തുക നമ്മൾ പർട്ടിക്കുലർ കോളത്തേക്ക് എടുത്തു തരിക. 429000 ആണ്. അതിൽ നിന്നും മൈനസ് ചെയ്യണം എന്ത്? റിട്ടേൺ മൈനസ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിട്ടേൺ ഇൻവേർഡ്. റിട്ടേൺ ഇൻവേർഡിൻ്റെ തുക ക്വസ്റ്റ്യനിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്, എത്രയാണ്? 10000 ആണ്. 429000 നിന്ന് 10000 മൈനസ് ചെയ്താൽ 419000 എന്ന് കിട്ടും. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സെയിൽ കാണിക്കുന്ന മറ്റൊരു ഐറ്റം എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് വാല്യൂ തന്നിട്ടുണ്ട്, 160000 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സെയിൽ നമ്മൾ സെയിൽസ് കാണിച്ചു. സെയിൽസിൻ്റെ എമൗണ്ട് ആയ 429000 നമ്മൾ നേരിട്ട് എമൗണ്ട് കോളത്തേക്ക് എഴുതിയില്ല. കാരണം സെയിൽസിൽ നിന്നും എന്ത് കുറയ്ക്കാനുണ്ട്? സെയിൽസ് റിട്ടേൺ ആയ റിട്ടേൺ ഇൻവേർഡ് കുറയ്ക്കാനുണ്ട്. ഇങ്ങനെ സെയിൽസ് ആയ 429000 നിന്ന് 10000 കുറച്ചപ്പോൾ നെറ്റ് സെയിൽസ് നമുക്ക് 419000. അത് നമ്മൾ എമൗണ്ട് കോളത്തേക്ക് എഴുതി, ഔട്ടർ എമൗണ്ട് കോളത്തേക്ക് എഴുതി. അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് 160000 റെക്കോർഡ് ചെയ്തു. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഇത്രയാണ് കാണിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആണോ ലോസോ ആണോ ഉണ്ടായതെന്ന് അറിയണ്ടേ? ഞാൻ പറഞ്ഞിരുന്നു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡ് കൂടുമ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടാവുക? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഇൻകം റെക്കോർഡ് ചെയ്യുക. ഇങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് കൂടിയിട്ട് ഡെബിറ്റ് സൈഡ് കുറയുമ്പോഴാണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ തുകകൾ കൂടിയിട്ട് ക്രെഡിറ്റ് സൈഡിലെ തുകകൾ കുറവാണെങ്കിൽ നമുക്ക് ഗ്രോസ് ലോസ് ആണ് കിട്ടുക. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം, ഈ ഒരു അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് പ്രകാരം ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലെ തുകകളാണ് കൂടുതൽ. ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് നമുക്ക് കൂട്ടി കിട്ടുമ്പോൾ
നമുക്ക് കിട്ടുന്നത് 579,000 എന്ന് കിട്ടും. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് 579,000 എന്ന് കിട്ടും. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് 579,000 അത്രയല്ല, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഈ സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എവിടെ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതും. ഗ്രോസ് പ്രോഫിറ്റിന്റെ തുക നമ്മൾ എങ്ങനെ കണ്ടെത്തുക? ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലായ 579,000 നിന്ന് 100,000, 330,000, 25,000, 14,000 കുറയ്ക്കുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അതായത് 579,000 നിന്ന് 100,000, 330,000, 25,000, 14,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 110,000 എന്ന് കിട്ടും. 110,000 ഗ്രോസ് പ്രോഫിറ്റ്, 110,000. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡിലെ തുകകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം എമൗണ്ടായ, ക്രെഡിറ്റ് സൈഡിലെ സെയിം എമൗണ്ടായ 579,000 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റ് വരച്ചിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തുക. ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരയ്ക്കണം. രണ്ട് സൈഡാണുള്ളത്, ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ക്രെഡിറ്റ് സൈഡിലും പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. അതിനുശേഷം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഓപ്പൺ സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യും, നെറ്റ് പർച്ചേസിൻ്റെ വാല്യൂ കണ്ടെത്തും, അതിനുശേഷം വേജസ് ആയ ഡയറക്റ്റ് എക്സ്പെൻസുകളായ വേജസ് ഏരേജ് ഇൻവോയിസൊക്കെ റെക്കോർഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് പോകും. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ നെറ്റ് സെയിൽസിൻ്റെ വാല്യൂ ആണ് എമൗണ്ട് കൊളുത്തി കൊണ്ടുപോകുക. അതിനുശേഷം ക്ലോസ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ കണ്ടെത്തും. അതിന് ചെയ്യേണ്ടത് ഏത് സൈഡിലെ തുകകളാണ് കൂടുതൽ എന്ന് നോക്കണത്. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം ക്രെഡിറ്റ് സൈഡിലെ തുകകളായിരുന്നു കൂടുതൽ. ക്രെഡിറ്റ് സൈഡിൽ 419,000, 160,000, അങ്ങനെ 579,000 ഉണ്ടായിരുന്നു. ഡെബിറ്റ് സൈഡിൽ ഇത്ര തുകയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി, ക്രെഡിറ്റ് സൈഡിലെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലെ തുകകളാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡിലെ തുകകൾ കുറവാണ്. 579,000 ഡെബിറ്റ് സൈഡിലില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് കുറവാണ്. അപ്പോൾ നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് നമ്മളിവിടെ ഇങ്ങനെ എഴുതി. അതിനുശേഷം ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലായ 579,000 നിന്ന് 100,000, 330,000, 25,000, 14,000 കുറച്ചപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റായ 110,000 എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ ഡെബിറ്റ് സൈഡിലെ കോളം കൂട്ടി, അപ്പോൾ നമുക്ക് 579,000 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റ് വരച്ചിട്ട് തയ്യാറാക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.